الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهمان نرنا بيدي ودي أدكشن ألم بادي استاد ورغل بهمان بطا سيد ورغل مطو سا پرورتكر اسلام سنند پرورتكر السلام عليكم ورحمة الله تعالى وبركاته നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് കാസർഗോഡ് ജില്ലാ സ്വയസിൻ്റെ മജ്ലിസിനൂർ ഉദ്ഘാടനവും കാസർഗോഡ് ഫെബ്രുവരി 11-12 തീയതികൾ നടക്കുന്ന മദീന പാഷൻ്റെ പ്രചരണം കൂടിയാണ് ഈ വിധി. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ പൊതുപരിപാടി എന്ന രീതിയിലാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത്. അതിന് ജിദ്ദയിൽ നിന്നും ഉള്ള എല്ലാ പ്രവർത്തകരും ഏകദേശമുള്ള പ്രവർത്തകരോട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ സയ്യിദവകളും എല്ലാവരും ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. ജില്ലയുടെ പ്രവർത്തനങ്ങൾ ഒരു വർഷം കൊണ്ട് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. സമയപരിധി കണക്കിലെടുത്തുകൊണ്ട് സ്വാഗതം. ഈ യോഗത്തിൽ ഖിറാഅത്ത് പാരായണം ചെയ്ത മുഹമ്മദ് ഷഹസ് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമി ആലമ്പാടി ഉസ്താദിനെയും ഈ വേദിയിലേക്ക് SYS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാജി തങ്ങൾ കുമ്പള സംയുക്ത ജമാഅത്ത് കമ്മിറ്റിയുടെ കാദിയും കാസർഗോഡ് ജില്ലയുടെ വെള്ളി നക്ഷത്രവുമായ ബഹുമാനപ്പെട്ട ഹാദി തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വേദിയിൽ ആശംസാ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട സഹൃത്തങ്ങൾ അവർക്കുള്ള ജിദ്ദ SYS ചെയർമാനും കൂടിയാണ്. അതുപോലെ തന്നെ കരീം ഫൈസി ഉസ്താദ് JIC ഉസ്താദാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അൻവർചാൻ കൈ സാഹിബ് KMCC ജില്ലാ ട്രഷറർ മണ്ഡലം ട്രഷററും കൂടിയാണ്. അതുപോലെ തന്നെ മുസ്തഫ പെരിങ്ങം. അതുപോലെ തന്നെ ഈ പരിപാടി മദീന പാഷനെ ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സുബേർ ദാരിമി അൽ ഖാസിമി പറഞ്ഞാണ്. ഉസ്താദിനെയും ആദരവർഗം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അബ്ദുള്ള കുബസ് സാഹിബ് അവരുടെയും ആദരവർഗം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കാസർഗോഡ് ജില്ലയുടെ യുവ പ്രാസംഗികനും കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം തിളങ്ങിനിൽക്കുന്ന നമ്മുടെ പ്രാസംഗികനായ ബഹുമാനപ്പെട്ട അഷറ റഹ്മാനി കാസർഗോഡാണ് ഈ വേദിയെ അഭിമുഖിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. വാഴ്ത്താനമുക്ക് നാഥൻ്റെ മുത്ത ഹബീബന് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ നിങ്ങളെ അഭിമുഖിച്ച് സംസാരിക്കാൻ പോകുന്നത്. ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനം നയിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അലമ്പാടി ഉസ്താദിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആമുഖ ഭാഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. കാസർഗോഡ് ജിദ്ദ SYS കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഞങ്ങളുടെ ആദ്യത്തെ പൊതുപരിപാടിയാണ് എന്ന് സെക്രട്ടറി പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച സർവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ ആവേശമായ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ രക്തത്തിൽ ഒഴുകുന്ന നമ്മുടെ മുസ്ലിം രക്തം നമ്മളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആവേശം സമസ്തയാണ്. സമസ്തക്ക് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് നമ്മെ നാമാക്കിയത് സമസ്തയാണ്. കേരളക്കരയിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദീനീ ചൈതന്യം
അതിൻ്റെ പിന്നിൽ സമസ്തയാണ് എന്നുള്ളത് കേരളീയരായ മുസൽമാൻ എന്നല്ല ഇതര മതസ്ഥർക്കും അറിയുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ എന്നും കേരളീയ മുസ്ലിങ്ങൾ സമസ്തയ്ക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് മുഖ്യ കാരണം അതിന് നേതൃത്വം നൽകിയത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരാണ്. ഇന്നും അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഖിയാമ ദിവസം വരെ ഈ സംഘടന ലോകത്ത് നിലനിൽക്കുമെന്ന് മാത്രമല്ല, ഈ സംഘടന അതിൻ്റെ പതാക അവസാനം മഹദി ഇമാമിനെ ഏൽപ്പിക്കും എന്നാണ് ആദ്യത്തെ നമ്മുടെ നേതൃത്വം ഇന്നും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സമസ്തയ്ക്ക് പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ സാധികരായ നേതാക്കന്മാരാണ് സ്റ്റേജിൽ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നത് കുമ്പള സംയുക്ത ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും കാസർഗോഡ് എസ് വി എസിൻ്റെ വർക്കിംഗ് സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഹാദി തങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്തയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച തൻ്റെ ജീവിതത്തിൽ സമസ്തയ്ക്ക് വേണ്ടി ഒരുപാട് സേവനം അർപ്പിച്ച വന്ദ്യരായ തങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട സഹൽത്തങ്ങൾ ജിദ്ദാ നിവാസികളായ സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമസ്ത ഇവിടെ നേതൃത്വം ജെ ഐ സി ജിദ്ദ ഇസ്ലാമിക് സെൻ്റർ എന്ന പേരിൽ അറിയപ്പെടുകയും അതിൻ്റെ കീഴിലായി എസ് കെ ഐ സി അതായത് എസ് കെ എസ് എഫും എസ് വൈ എസും അതിൻ്റെ കീഴിലായി പ്രവർത്തിക്കുന്നു. വളരെ ഒത്തൊരുമയോടുകൂടെ ജിദ്ദയിലെ എല്ലാ സുന്നികളെയും ഒത്തൊരുമിച്ചുകൊണ്ട് വളരെ 13-14 വർഷങ്ങളോളമായി ജിദ്ദ ഇസ്ലാമിക് സെൻ്റർ അതിൻ്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും അവിടെ സുന്നികൾക്ക് അവിടെ അതിന് ഒരുപാട് വേദികൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ മാസങ്ങളിലും ഇംഗ്ലീഷ് ആദ്യത്തെ മാസം അവിടെ ഖത്മുൽ ഖുർആൻ നടത്തപ്പെടുന്നുണ്ട്. ഒഴിവുള്ളവർക്കെല്ലാം അതിൽ സംബന്ധിക്കാം. അതുപോലെ തന്നെ എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച മജ്ലിസിന്നൂറ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും അവിടെ എല്ലാ വ്യാഴാഴ്ചയും സലാത്തുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ചൊവ്വാഴ്ച പരിശുദ്ധ ഖുർആൻ അതിൻ്റെ രീതിയിൽ ഓതിത്തരുകയും ഓത്തു പഠിപ്പിക്കുകയും അതുപോലെ തന്നെ തഫ്സീർ വിശദമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന വേദി ജിദ്ദ ഇസ്ലാമിക് സെൻ്ററിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഹദീസ് ക്ലാസ് അവിടെ നടത്തപ്പെടുന്നുണ്ട്. ഒരുപാട് സൗകര്യങ്ങൾ അവിടെ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. പക്ഷേ കാസർഗോഡ് നിവാസികളായ നമുക്ക് അത് വേദി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ സന്ദേശം വേണ്ട പോലെ നമുക്ക് എത്തിക്കാൻ നമ്മുടെ പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കാസർഗോഡ് നിവാസികളായ ഒരുപാട് സുന്നി പ്രവർത്തകർ ജിദ്ദയിലുണ്ട് എങ്കിലും വേണ്ട രീതിയിൽ ജെ ഐ സി ആയി ബന്ധപ്പെടാൻ അവർക്ക് സാധിക്കാതെ പോയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൊതുവേദി സംഘടിപ്പിക്കുകയും അവർക്ക് സമസ്തയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കുക മാത്രമല്ല, ഇന്ന് കേരളത്തിൽ എസ് കെ എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന മദീന പാഷൻ എല്ലാവർക്കും അറിയും. മദീന സംസ്കാരത്തോടുള്ള അതിയായ ഹൃദയത്തിലുള്ള അവൻ്റെ ആവേശം അതാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നമുക്കുണ്ടാവേണ്ടത് മദീന പാഷനാണ്. മദീന സംസ്കാരത്തോടുള്ള
അതിയായ ആഗ്രഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ പ്രചരണ ഉദ്ഘാടനമാണ്. അതിനുവേണ്ടി വന്നിയരായ ഉസ്താദുമാർ നാട്ടിൽ നിന്ന് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ എളിയ ഒരു അവർക്കൊരു സ്വീകരണം കൂടിയാണ് ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദ്. അദ്ദേഹം ഖാസിമിയും കൂടിയാണ്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും നിങ്ങളുടെ നാട്ടുകാരനുമായ അഷ്റഫ് റഹ്മാൻ ഉസ്താദ്, അദ്ദേഹം നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ വളരെ നിറസാന്നിധ്യമാണെന്ന്, ഒരു യുവാക്കൾക്കൊരു ഹരമാണ്, നല്ല പ്രാസംഗികൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്തക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കാൻ അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വന്നിരായ കരീം ഫൈസ് ഉസ്താദ് ജെഐസിയുടെ കൺവീനറാണ്. അതുപോലെ തന്നെ സഹൽ തങ്ങൾ പറഞ്ഞല്ലോ ചെയർമാൻ, അദ്ദേഹം KMCCയുടെയും കരുത്തനായ നേതൃത്വമാണ് സുന്നി സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഒരു എന്നും നേതൃത്വം നൽകുന്ന തങ്ങൾക്ക് അള്ളാഹു ദീർഘായ സമയഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അൻവർച്ച എന്നും നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും കാസർഗോഡ് നിവാസികൾക്ക് എന്നും ഒരത്താണിയായി നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അൻവർ ചരംഗൈ, അദ്ദേഹം ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനെല്ലാം മുമ്പ്. പക്ഷേ അതുപോലെ തന്നെ നമ്മളെ വേദിയിലും പിന്നെ അതുപോലെ തന്നെ സവാദ് നമ്മുടെ SYS ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം വേദിയിൽ ഇവിടെ ഇരിക്കേണ്ട ആളാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അബു അബ്ദുള്ള കുപ്പൻ സാഹിബ് നമ്മുടെ JIC കൺവീനറാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഈ വേദിയിൽ ആശംസ പറയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നമുക്ക് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഉസ്താദുമാരുടെ പ്രസംഗങ്ങളാണ്. അതുകൊണ്ട് അവരുടെ നാട്ടിൽ നിന്ന് എത്തിയ ബഹുമാനപ്പെട്ട, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട മുസ്തഫ ഫെരീം സാഹിബ്, അപ്പം ഈ യോഗത്തിലെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹാജി തങ്ങളെ ആർദ്രമായി യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇളതുൽ ഹസന. സദഖല്ലാഹു മൗലാനാ അലീം. ബഹുമാനരായ ഈ മഹതായ SYS ജില്ലാ കമ്മിറ്റിയുടെ ഈ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബൂബക്കർ ദാരമി അവരുടെ, ബഹുമാന്യരായ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള മുഖ്യ പ്രഭാഷകർ അഷ്റഫ് റഹ്മാനി ചൗക്കി, അതുപോലെ തന്നെ സുബൈർ അൽ ഖാസിമി അവരുടെ, KMCCയുടെ നേതാക്കളായിട്ടുള്ള അൻവർ സാഹിബ്, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഹസൻ ബത്തേരി അവരുടെ, JIC ജിദ്ദ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ, അതുപോലെ തന്നെ മുസ്തഫ, ബഹുമാനപ്പെട്ട മുഹമ്മദ്, അർഷദ് അടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു അവൻ്റെ പൊരുത്തപ്പെട്ട അമലായി നമ്മളെന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറെ പുണ്യമുള്ള ഒരു സംഗമമായി ഈ സംഗമത്തെ ഞാൻ കാണുന്നു.
കാരണം ഇതിന് തൊട്ടു മുമ്പ് മഹാന്മാരായിട്ടുള്ള അള്ളാഹുവിൻ്റെ ബദരീങ്ങളെ പേര് വിളിച്ചുകൊണ്ട് ഇവിടെ മജ്ലിസിനോട് സംഘടിപ്പിച്ചു. തീർച്ചയായും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാത്മീയമായിട്ടുള്ള ഒരു സുഖം, അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഒരു ഉണർത്തൽ തീർച്ചയായും ഈ മജ്ലിസിനോടുണ്ട് എന്നതിൽ യാതൊരു തർക്കരഹിതമായ കാര്യമാണ്. കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാം അല്ലാഹു കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഘടനകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ശൈലിയും അതാത് കാലഘട്ടങ്ങളിലുള്ള സമൂഹത്തിനും ഗോത്രങ്ങൾക്കനുസരിച്ചുകൊണ്ട് അല്ലാഹു അത്തരത്തിലുള്ളതായിട്ടുള്ള ആ സന്ദേശമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് വിഭാവനം ചെയ്യുന്നത്. 124,000 അമ്പിയാ മുർസലുകൾ ഈ ലോകത്ത് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തന ശൈലിയോടെയായിരുന്നു ഓരോ പ്രവാചകന്മാരും അവർ അവരുടേതായിട്ടുള്ള സമൂഹത്തെയും ഗോത്രത്തെയും പരിശുദ്ധമായ ദീനിൻ്റെ ദഅവത്തിലേക്ക് ക്ഷണിച്ചത്. അതാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മളോട് വ്യക്തമായി പറയുന്നത്, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, നിങ്ങൾ പരിശുദ്ധമായ ദീനിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടി ഏറ്റവും തന്ത്രപരമായി ആ കാലഘട്ടത്തിൽ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ശൈലി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞത്, കേരളക്കരയിലുള്ള മുസ്ലിങ്ങൾ സ്വാത്വികരായിട്ടുള്ള അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ സമസ്തയുടെ പണ്ഡിതന്മാർ ആ പാന്താവിലൂടെ അവർ ചലിപ്പിച്ചതുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റിതര പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ആത്മാഭിമാനത്തോടുകൂടി നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വിഭാഗത്തെയും എല്ലാവിധ സംവിധാനങ്ങളെയും നമുക്ക് ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ലോകത്തിൽ തന്നെ ഇത്രയേറെ ദഅവത്ത് നമ്മളുടെ കുട്ടികൾക്ക് ഇളം തലമുറക്ക് ഇത്രമാത്രം ദഅവത്ത് എളുപ്പത്തിൽ സാധിച്ചെടുക്കുന്നത് കേരളക്കരയല്ലാതെ മറ്റൊരു പ്രദേശം എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു മദ്രസ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളുടെ ദീനി സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോ അവിടുത്തെ ഭരണാധികാരികൾക്ക് ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴലു ലാഞ്ഛന പോലും ഇല്ലാതെ തന്നെ എത്രയെത്ര സ്ഥാപനങ്ങൾ കേരളക്കരയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ പാന്താവിലൂടെ കടന്നു വന്നപ്പോൾ മറ്റിതര സമൂഹം സംശയത്തിൻ്റെ രഹിതമായ ഒരു കണ്ണിലൂടെ നമുക്ക് അവർ നമ്മളെ ദർശിക്കാൻ നമ്മളുടെ സാത്വികരായ പണ്ഡിതന്മാർ അവർ ഇവർ നന്മ നിറഞ്ഞവരായ ഈ വഴി ഏറ്റവും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വഴിയാണ്. ഇവർ എല്ലാ സമൂഹത്തെയും ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ഇടയിൽ അവരുടേതായിട്ടുള്ള ദൈവത്തിലൂടെ ഒരു ഏറ്റവും നല്ല വഴിയിലൂടെ അവരെ സമൂഹത്തെ ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ള ബോധം മറ്റിതര സമുദായങ്ങൾക്ക് വരത്തക്ക രൂപത്തിൽ നമ്മൾ സാത്വികരായിട്ടുള്ള പണ്ഡിതന്മാർ പ്രവർത്തിച്ചു. എന്തുകൊണ്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചില്ല? അവരുടെ മദ്രസയുടെ പേരിൽ എത്രയെത്ര പ്രയാസകരമായിട്ടുള്ള പത്രവാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രമാത്രം പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹസ്രത്ത് മാലിക് ബിദ്നാർ റളിയല്ലാഹു അൻഹു മനുജരന്മാരും കേരളക്കരയിൽ, സാമാന്യമായി നമുക്കറിയാം കേരളക്കര എന്ന് പറയുന്നത് നമ്മുടെ വിദേശ രാജ്യവുമായി, പ്രത്യേകിച്ച് നമ്മളുടെ ഈ മക്കയും മദീനയും കിടക്കുന്ന പ്രദേശവുമായി ഏറെ വ്യത്യസ്തമായ ഒരു പ്രദേശമാണ്. നമ്മളുടെ ഭാഷ വ്യത്യസ്തമാണ്, നമ്മളുടെ വേഷവിധാനങ്ങൾ വ്യത്യസ്തമാണ്, നമ്മളുടെ ഭക്ഷണക്രമങ്ങൾ പോലും വ്യത്യസ്തമാണ്. കാലാവസ്ഥയിൽ വലിയ മാറ്റമുള്ള പ്രദേശമാണ് കേരളവും ഈ അറബിയൻ രാജ്യവും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ സഹാബത്തിൽപ്പെട്ട മഹാന്മാർ കേരളക്കരയിൽ വന്നുകൊണ്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ
അചഞ്ചലമായി മുറുകെ പിടിച്ചുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളായിട്ടുള്ള മറ്റിതര മതവിശ്വാസികളായിരുന്നവർ ഇവർ ഏറ്റവും സംശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ് എന്ന് വരുത്താൻ നമുക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു വലിയ ഒരു ചരിത്രമെന്ന നിലയിൽ, വലിയൊരു വസ്തുത എന്ന നിലയിൽ, വലിയ വലിയ അതുപരമായി സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നീണ്ടു പോകും എന്നതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചുരുക്കുകയാണ്. കാരണം വളരെ നല്ല രൂപത്തിൽ നമ്മുടെ മനസ്സാന്തരങ്ങളെ ഏറ്റവും തൊട്ടുണർത്തിക്കൊണ്ടുള്ള പ്രഭാഷണം നടത്താൻ ഇവിടെ രണ്ട് നല്ല പ്രഭാഷകർ ഇവിടെയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ ഏറെ കേട്ട് ഒരുപാട് കേട്ടുകേൾക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ അവർക്കുള്ള അവസരം കൊടുക്കണം എന്നുള്ളത് എൻ്റെയും കൂടി നിർബന്ധമാണ് എന്ന് ഞാൻ ഈ സംഗമത്തെ ഞാൻ അറിയിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഭൗതികമായ ലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ദിനേന എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മീയമായ മജ്ലിസ് ഏറെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു കാര്യമെന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ഹൈദറലി ശിഹാബ് തങ്ങൾ മജ്ലിസിനൂറിലൂടെ ആ മഹാനവറുകൾ പണക്കാട്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് ആദ്യമായി ഈ മജ്ലിസിനൂറിന് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ തലമുറയിലുള്ള ആളുകൾ ഒരുപാട് മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ, നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ മറ്റേതൊക്കെ അതിനേക്കാൾ അപ്പുറം നമുക്ക് എന്ത് ലഭിച്ചാലും ഒരു മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി നമുക്ക് എവിടെയും കിട്ടുന്നില്ല. അതുമാത്രമല്ല, ചെറിയ രോഗങ്ങൾ പോലും വലിയ രോഗങ്ങളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം, ഒരു പനി വന്നാൽ പോലും പിടഞ്ഞു വീണ് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. നമ്മുടെ എത്ര സഹോദരന്മാർ, നല്ല ആരോഗ്യ ദൃഢകാർത്തനായിരുന്ന ആളുകൾ പോലും, നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് കഴിഞ്ഞ ദിവസം രാത്രി നമ്മളോട് തോളോട് തോളൊരുമിക്കൊണ്ട് നമ്മളോട് തോളിൽ സംസാരിച്ച ആളുകൾ പിറ്റേ ദിവസം നമുക്ക് കേൾക്കാൻ കഴിയുന്നു, അദ്ദേഹത്തിന് രാത്രി അർദ്ധരാത്രി പെട്ടെന്ന് പനി വന്നു, രാവിലെ തന്നെ അതിരാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നമ്മൾ ഉണർന്നേക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ മരിച്ചു പോകുന്നു. സ്ഥിതിവിശേഷം, ഒരു ജലദോഷം വന്നാൽ വലിയ രോഗങ്ങളായി മാറുന്നു, ഒരു വയറുവേദന അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ പരിശോധിച്ച് വരുമ്പോൾ അദ്ദേഹം വലിയ മാരകമായ രോഗത്തിൻ്റെ അടിമകളാണ് എന്നാണ് പറയുന്നത്. തൊട്ട് ദിവസം മുമ്പ് വരെ ആരോഗ്യപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലിയും ചെയ്തവനാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു സ്ഥിതിവിശേഷം കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. സ്ഥിതിവിശേഷം വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയപ്പോഴാണ് മഹാനായ ഹൈദറലി ശിഹാബ് തങ്ങൾ അള്ളാഹുവിൻ്റെ ആ ബദീഇങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു സംതൃപ്തിയും നമുക്ക് അള്ളാഹുവിൻ്റെ ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് തപസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് ഹൈദറലി ശിഹാബ് തങ്ങൾ നമ്മോട് പറയുകയുണ്ടായി. പതിനായിരക്കണക്കിന് മജ്ലിസുകൾ നടന്നു വരുന്നു എന്നുള്ളത് ചരിത്രമാണ്. നമുക്കറിയാമില്ല, അതുപോലെ തന്നെ നമുക്കറിയാം ദണ്ണം വബാവ സൂരിയും മറ്റുള്ള രോഗമടങ്ങലും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹമൂത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലയീമവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. എല്ലാ ബലാലും മാഫത്തും എടങ്ങീറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് നമുക്കൊരു ആത്മീയമായ ഒരു ഒരു സമാധാനം. എത്ര ആളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു പരമമായ ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ, നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഡോക്ടറെടുത്ത് കൊടുത്ത് നമ്മൾ ഡോക്ടർമാർ വിശ്വസിക്കുന്നല്ലോ. ആ ഡോക്ടർമാർക്ക് ക്യാൻസർ പോലുള്ള വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലെ ഡോക്ടർ, വലിയ നമ്മളെ സംബന്ധിച്ചുള്ള കേരളക്കരയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും, ഏറ്റവും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരാൾ പോലും ചികിത്സ എന്ന നിലയിൽ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഉയർന്ന ഒറ്റ ചിലവായാലും തരക്കേടല്ല, എത്ര വലിയ ഡോക്ടർ നല്ല ഡോക്ടർക്ക് സമീപിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ശൈലിയാണ്. ആ നല്ല ഡോക്ടറെടുത്ത് പോയി എത്ര എത്ര ഓപ്പറേഷനുകൾ ഫെയിലാവുന്ന എത്ര ചരിത്രമുണ്ട്. എത്ര ഈ നമ്മൾ പറയുന്നു മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ലണ്ടനിൽ പോയി പഠിക്കുന്നു, അമേരിക്കയിൽ പോയി പഠിക്കുന്നു, അവിടെ പോയി പഠിച്ചു വന്ന ഡോക്ടറാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
എത്ര ഹോസ്പിറ്റലിൽ എത്ര രോഗികൾ മരിച്ചു പോകുന്ന ദിനേന. അവർ മരുന്ന് കുറിച്ച് കൊടുക്കുന്നില്ലേ? അവർ ശസ്ത്രക്രിയ നടത്തുന്നില്ലേ? എന്നിട്ട് എന്തേ മനുഷ്യൻ മരിച്ചു വീഴുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? അതിനേക്കാൾ അപ്പുറം ഒരു ശക്തിയുണ്ട് എന്നുള്ള മനസ്സിലാക്കണം. അതിനേക്കാൾ അപ്പുറം വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് അല്ലാഹു എന്നുള്ളത്. ആ ശക്തിക്ക് അല്ലാതെ മറ്റൊരു ശക്തിയും ഈ ലോകത്ത് ഇല്ല എന്നുള്ള ആത്മീയമായിട്ടുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർമാർ, ഇനി എൻ്റെ കയ്യിൽ ഒരു മരുന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് വിളിച്ചുകൊണ്ട് എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ എന്ത് കൊടുത്താലും നിങ്ങൾ ഖുർആൻ ഓതുകയോ ചെയ്യുക. നമ്മളല്ലേ നിങ്ങളൊക്കെ അറിഞ്ഞ, നിങ്ങളോട് പ്രത്യേകം ഇത് പ്രസംഗിച്ച് പറയേണ്ട ഒരു വിഷയമല്ല. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ സ്നേഹിതന്മാരോ അല്ലെങ്കിൽ നിങ്ങൾ അകന്ന ബന്ധുക്കളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ഡോക്ടർമാർ അവസാനം അവർ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ദൈവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സൂക്തങ്ങളോ വെള്ളമോ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തുകൊള്ളൂ. ഒരു കഴിഞ്ഞ ദിവസം ഈ അടുത്ത കാലത്ത് ഒരു കുഞ്ഞ് മംഗലാപുരത്ത് ഒരു സഹോദരി വളരെ സീരിയസ് ആയി പ്രസവിച്ചപ്പോൾ ആ കുട്ടിക്ക് ഒരു വെള്ളം പോലും, പച്ചവെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർ നിഷ്കർഷിച്ചുകൊണ്ട് അവരോട് പറഞ്ഞപ്പോൾ ആ ഉമ്മക്ക് സഹിച്ചില്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് സഹിച്ചില്ല. അപ്പോൾ ആ അവർ കുടുംബങ്ങൾ പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് സംസം വെള്ളമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, അത് അല്പം അവൻ്റെ കുഞ്ഞിക്കൊന്ന് ആദ്യം കൊടുത്താലോ എന്ന് ചോദിച്ചു. കാരണം ഈ മരുന്ന് മറ്റുള്ള ഐ വി ഫ്ലൂയിഡ് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ വായിലേക്ക് ആദ്യമായി, ശരീരത്തിലേക്ക് എന്തുമാവട്ടെ മരുന്ന് കയറിക്കോട്ടെ, പക്ഷേ എന്നാൽ ആദ്യമായി ഒരു ഉരുറ്റ് വെള്ളം, സംസം വെള്ളം ഒന്ന് കൊടുത്തോട്ടെ. അപ്പം ഡോക്ടർ പറഞ്ഞു, അത് ദൈവത്തിൻ്റെ വെള്ളമാണോ എങ്കിലും നിങ്ങൾ കൊടുത്തുകൊള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഈ ശാസ്ത്രത്തിനും അതിനേക്കാൾ അപ്പുറം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പറ്റുമോ എന്നറിയില്ല, ശാസ്ത്രത്തിനേക്കാൾ അത്ഭുതം, വലിയ അത്ഭുതങ്ങൾ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വലിയ തീക്കാറ്റ്. എത്രയെത്ര സാങ്കേതികമായി ലോകം കടമെടുത്തുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യ ലോകത്തിന് കടം കൊടുക്കുന്നവരാണ് ഇസ്രായേലികൾ എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അതിനെ ആ തീ അണക്കാൻ വേണ്ടി, ആ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി കെഞ്ചി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നിൽക്കുന്നു. എന്നാൽ അതിനേക്കാൾ അപ്പുറമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് മടങ്ങി വരാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ആ ബദരീങ്ങൾ വിളിച്ചു കൊടുത്ത് അവസലാക്കാൻ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദിനേന വസ്ത്രം മാറുന്നു. നമ്മൾ നല്ല അലക്കി തേച്ച വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് നിങ്ങൾ ധരിച്ച വസ്ത്രം ഇന്ന് രാത്രി നിങ്ങൾ പോയി അഴിച്ചു വെക്കും, പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ കുളിച്ച് വൃത്തിയായി നല്ല അലക്കി തേച്ച വസ്ത്രം വീണ്ടും ധരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഭൗതികമായ സാഹചര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ വസ്ത്രത്തിൽ അഴുക്ക് പിടിപെടുന്നു. ഭൗതികമായ സാഹചര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് അഴുക്ക് പിടിപെടുന്നു. നമ്മളതിൻ്റെ നല്ല സോപ്പും നല്ല ഷാമ്പുവും നല്ല വൃത്തിയാക്കി നല്ല രൂപം നല്ല വെള്ളവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കുന്നു. നല്ല വസ്ത്രം നല്ല വൃത്തിയായി നമ്മൾ അലക്കുന്നു, എന്നിട്ട് വീണ്ടും ഒലുക്കുന്നു. എന്നാൽ ഇതുപോലെ നമ്മളെ കൽബിലേക്കും ആത്മീയമായി നമ്മളെ ഹൃദയത്തിലേക്കും ആന്തരികമായ അവയവത്തിലേക്കും അഴുക്കുകൾ പിടിപെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തെല്ലാം ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം രുചിച്ചുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര ഹറാമായ കാര്യങ്ങൾ, എത്ര അനിസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ ദിനേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും രുചിച്ചും കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആന്തരികമായ അവയവത്തിനേക്കും നമ്മുടെ വസ്ത്രങ്ങളേക്കും ശരീരത്തിലേക്കും അഴുക്ക് പിടിപെടുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലേക്കും അഴുക്ക് പിടിപെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾക്ക് ഈ ഷറഫിയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ സോപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കഴുക് വൃത്തിയാക്കാൻ സാധ്യമല്ല. നല്ല ഷാമ്പു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ല. നല്ല വെള്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മസാഫിയുടെ വെള്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീര ഹൃദയത്തിനെ വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ല. അത് വൃത്തിയാക്കാനുള്ള ഒറ്റമൂലിയാണ് അള്ളാഹുവിൻ്റെ ദിക്റും സലാത്തും. അള്ളാഹുവിൻ്റെ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന മജ്ലിസിലൂടെയാണ് നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു പരിശുദ്ധി വരിക. അതിലൂടെയാണ് നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കാൻ ഏറ്റവും വലിയ ഒറ്റമൂലി. ആ മജ്ലിസിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുക, എല്ലാം കഴിയുന്നതോ അത് കൂട്ടമായി ചെല്ലുകയാണ് ഏറ്റവും നല്ലതെങ്കിലും ഒരു ചെറിയൊരു പുസ്തകം അതിൻ്റെ ചെറിയൊരു ഏടെടുത്തുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു 10 മിനിറ്റ് കൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് തീർക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ കാര്യമാണ് മജ്ലിസ് നൂർ.
ആ മജ്‌ലിസിനൊരു പരമാവധി എല്ലാ ദിവസവും എടുക്കാൻ, അല്ലെങ്കിൽ രണ്ട് ദിവസം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രി, നിങ്ങൾക്ക് കഴിയുന്ന ഏതെങ്കിലും കൃത്യമായ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ സ്വന്തമായി ചൊല്ലാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സംഗമം അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഇന്നാ ഫതഹന ലക ഫതഹൻ മുബീന എന്ന അർത്ഥവാക്യം ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ,